അയ്യോ വണക്കം. സേവ് കർഷകർ എന്ന് പറഞ്ഞ ഭീകരമായിട്ടുള്ള സംഭവം കർഷക നിയമം കൊണ്ടുവന്നപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നല്ലോ. എന്തൊരു ബഹളമായിരുന്നു! അങ്ങോട്ടോടാണ്, ഇങ്ങോട്ടോടാണ്, ചെങ്കോട്ടേക്കേറി കൊടി ഉയർത്തണ്, ഖലിസ്ഥാൻ വാദം, മാങ്ങാത്തൊഴി, അങ്ങനെ ഭീകരമായിട്ടുള്ള അതിക്രമങ്ങളായിരുന്നു ആ സമയത്ത് നടന്നുകൊണ്ടിരുന്നത്. എന്തായാലും അതെല്ലാം കെട്ടടങ്ങി കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഡൽഹിയിലുള്ള മാധ്യമ പ്രവർത്തകരോട് കോൺഗ്രസിന്റെ സമുന്നതമായിട്ടുള്ള നേതാക്കൾ ഈ കർഷകരെ ഒന്നും കാണാനില്ലല്ലോ, അവരൊക്കെ എണീച്ച് പോയാ എന്ന് ചോദിക്കുമ്പോൾ അവർ വിളവെടുപ്പിനായിട്ട് പോയിരിക്കുകയാണ്, വിളവെടുത്ത് കഴിഞ്ഞ് അവർ തിരിച്ചു വരും എന്നാണ് ലവന്മാർ അവിടെ നിന്ന് മറുപടി കൊടുക്കുന്നത് എന്ന് എൻ്റെ ഡൽഹിയിലുള്ളൊരു കൂട്ടുകാരൻ ചോർത്തി തന്നു. എന്തായാലും സേവ് കർഷകർ എന്നുള്ള ഇത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ സേവ് ലക്ഷദ്വീപ് എന്ന ഇതാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇത് നല്ലൊരു ഇതാണ്, ഇതിൻ്റെ എല്ലാ ഇതിനും ഞങ്ങളുടെ എല്ലാവിധ ഇതും ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഒരു ഇത് നമ്മുടെ നിയമസഭ ഇന്ന് പാസ്സാക്കി വിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും സേവ് ലക്ഷദ്വീപും ഇപ്പോൾ ഏറെക്കുറെ 3G ആയ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത എന്ന് പറയുന്നത്. ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് യാതൊരുവിധ കുഴപ്പമില്ല. അമിത്ഷാ നേരിട്ട് വിളിച്ച് പറഞ്ഞു ലക്ഷദ്വീപിൽ യാതൊരുവിധ പ്രശ്നവും ഉണ്ടാകില്ല എന്ന്. പക്ഷേ ഞങ്ങളത് സമ്മതിക്കില്ല. ലക്ഷദ്വീപിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, ലക്ഷദ്വീപിൽ പ്രശ്നങ്ങൾ മുഴുവനായിട്ട് ഉണ്ടാകും, ലക്ഷദ്വീപിലെ ഇന്റർനെറ്റ് ഇപ്പം നരേന്ദ്രമോദി കട്ട് ചെയ്തിടും എന്നൊക്കെയാണ് ഹൈബി ഇടനൊക്കെ ഇവിടെ കിടന്ന് തലകുത്തി മറിഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് ലക്ഷദ്വീപിൽ നിന്ന് സുപ്രധാനമായ വേറൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതായത് 73 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ലക്ഷദ്വീപിൽ നിന്ന് ട്യൂണ മത്സ്യം, അതായത് ലക്ഷദ്വീപിലെ ആൾക്കാർ ഏറ്റവും അധികം ആശ്രയിക്കുന്നതും ഏറ്റവും കൂടുതൽ അവിടെ മത്സ്യസമ്പത്തുള്ളതും ട്യൂണ മത്സ്യമാണ്, നമ്മുടെ ചൂര മീനാണ്. ഈ ട്യൂണ മത്സ്യം ലക്ഷദ്വീപിൽ നിന്ന് ചരിത്രത്തിൽ ആദ്യമായി ജപ്പാനിലേക്ക് ഇതാ കയറ്റുമതി ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ലക്ഷദ്വീപ് ജനതയ്ക്ക് ആവേശം പകർന്ന് ദ്വീപിൽ നിന്ന് ജപ്പാനിലേക്ക് ആദ്യ ചൂര കയറ്റുമതി നടന്നു. ശനിയാഴ്ച അഗതിയിൽ നിന്നുള്ള ആദ്യ ചൂര കയറ്റുമതി കണ്ടെയ്നർ ബംഗളൂരുവിലെത്തി. അവിടെ നിന്നാണ് ജപ്പാനിലേക്ക് അത് കയറ്റുമതി ചെയ്യുക എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലക്ഷദ്വീപ് ജനങ്ങൾ എപ്പോഴും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചാളത്തടി എടുത്ത് നേരെ കടലിൻ്റെ നടുക്ക് പോയി അവിടെ നിന്ന് ചൂര മീനെയും പിടിച്ച് കൊങ്ങ പൊട്ടിച്ച് വെയിലത്തിട്ടുണക്കി പഞ്ചായത്ത് ഗ്രൗണ്ടിൽ കൊണ്ട് കൊടുക്കുമ്പോൾ 2 രൂപ കിട്ടും. ഇങ്ങനെ അവർ ജീവിച്ചാൽ മതി, അവർ ജപ്പാനിലോട്ടൊന്നും ചൂര മത്സ്യം കയറ്റി അയക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ജീവിത നിലവാരം ഭീകരമായിട്ട് ഉയർന്നു പോകില്ലേ? അതുകൊണ്ട് ഞങ്ങളിത് സമ്മതിക്കില്ല, ജനങ്ങളെ മുഴുവൻ കുത്തിത്തിരിപ്പിച്ച് ഞങ്ങൾ സമരത്തിനിറക്കും എന്ന് പറഞ്ഞാണ് ഇവിടെ നിന്നൊരു പ്രമേയം പാസ്സാക്കി അങ്ങോട്ട് വിട്ടിരിക്കുന്നത്. എന്തായാലും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് മുന്നോട്ട് പോവുകയാണ്. ലക്ഷദ്വീപിൻ്റെ ഈ കാര്യം പറഞ്ഞപ്പോൾ കർഷക സമരത്തിൻ്റെ ഒരു സുപ്രധാനമായിട്ടുള്ളൊരു റിപ്പോർട്ട് കൂടി ഈ ഇടയ്ക്ക് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് MSP എടുത്തു കളയുന്നേ, MSP മിനിമം സപ്പോർട്ട് പ്രൈസ് ആണല്ലോ, താങ്ങുവില എന്ന് പറയും. താങ്ങുവില ഇനി കർഷകന് കിട്ടാൻ പോകുന്നില്ല, കർഷകന് താങ്ങുവില കിട്ടില്ല, താങ്ങുവില മോദി എടുത്ത് കോർപ്പറേറ്റുകൾക്ക് മറിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞാണ് ഭീകര പ്രചരണം നടന്നത്. 76,000 കോടി രൂപയാണ് കർഷകന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട്, എവിടെ 76,000 കോടി രൂപയാണ് കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് താങ്ങുവിലയായി നരേന്ദ്രമോദി ഇട്ടുകൊടുത്തത് എന്നുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട്. പഞ്ചാബിലെ കർഷകർക്ക് മാത്രം, ഇടനിലക്കാരല്ല, ആ കൂതറകളെ പോകാൻ പറ, പഞ്ചാബിലെ കർഷകർക്ക് മാത്രമായിട്ട് 26,000 കോടി രൂപയാണ് കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇട്ടുകൊടുത്തത് എന്നുള്ളൊരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. ഇനി കർഷകരെ റോഡിലേക്ക് ഇറക്കാനായിട്ട് ഇടനിലക്കാരി ചെന്ന് വിളിക്കുമ്പോൾ കർഷകർ ശരി പോയി ലവമാരെ മണ്ടയും കിട്ടടിച്ച് സാലാ ബദുബാശി പോട എന്ന് പറയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായാൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റൂല എന്നൊരു കാര്യം കൂടെ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ലക്ഷദ്വീപിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ എല്ലാ ദിവസവും 5 ടൺ ശീതീകരിച്ച ട്യൂണ ഇതുപോലെ കയറ്റുമതി ചെയ്യാനുള്ള പ്ലാൻ ആണ് ലക്ഷദ്വീപിൽ ഉള്ളത്. ലക്ഷദ്വീപിൽ ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ ഇന്റർനെറ്റ് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു. കടലിനടിയിൽ കൂടെ ലക്ഷദ്വീപിൽ 5 ലിറ്റർ പെട്രോളാണ് ബൈക്കുള്ളൊരു തന്നെ കൊടുക്കുന്നത്. കാറുള്ളത് ആൾക്ക് 25 ലിറ്റർ കൊടുക്കും. മോദി പറഞ്ഞു ഇനി നിങ്ങൾ അങ്ങനെ പെട്രോൾ റേഷൻ കടയിൽ നിന്ന് മേടിക്കേണ്ട, പമ്പിട്ട് തരാൻ. ഓ, ഭീകരമായിട്ടുള്ള ഫാസിസമാണ്, ഞങ്ങൾക്ക് പമ്പ് വേണ്ട, പമ്പെന്ന് പറഞ്ഞാൽ ശരിയാവില്ല, നരേന്ദ്രമോദിയുടെ പമ്പാണ് ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ചൂര, അതാണല്ലോ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഇവിടുത്തെ വരുമാന മാർഗം എന്ന് പറയുന്നത്, അത് മാനുഫാക്ചർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വ്യവസായശാലകൾ ഇട്ടുതരാം, പിന്നെ ഐസ് കെട്ടകൾ ശീതീകരിച്ച് വയ്ക്കാനുള്ള പല വ്യവസായശാലകളും നിങ്ങൾക്ക് ഇട്ടുതരാം എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ലക്ഷദ്വീപ് നിവാസികൾക്ക് ഇനി വരുന്നുണ്ട്. 73 വർഷമായിട്ട് ലക്ഷദ്വീപ് ജനത വികസനം എന്താണെന്ന് അറിയാൻ പോകുമ്പോൾ അതിനെ മുടക്കാനാണ് ഇവിടെ നമ്മുടെ മുടക്കിടാക്കളായിട്ടുള്ള നിയമസഭാ സാമാജികർ നിൽക്കുന്നത് എന്നൊരു കാര്യം കൂടെ നമ്മൾ ആലോചിച്ചു പോകണം. എന്തായാലും ലക്ഷദ്വീപിൽ നിന്ന് 5 ടൺ ശീതീകരിച്ച ട്യൂണയാണ് കയറ്റുമതി ചെയ്യുന്നത്. ഈ വിമാനം ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് ദ്വീപിലേക്ക് പോകുമ്പോൾ ദ്വീപ് നിവാസികൾക്കായിട്ടുള്ള സ്ഥാപന ജംഗമ കിടിപിടി വസ്തുക്കളെല്ലാം കൂടെ തിരിച്ചും കൊണ്ടുപോകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല മത്സ്യ പ്രോസസ്സിംഗ് സ്റ്റോറിംഗ് ഇവയെല്ലാം ദ്വീപിലെ മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന സഹകരണ സംഘങ്ങൾ വഴി ആയിരിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. വിമാന മാർഗവും
കടൽ മാർഗവും കയറ്റുമതി നടത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലക്ഷദ്വീപിലെ പാരിസ്ഥിതിക പ്രത്യേകതകൾ വെച്ച് ലക്ഷദ്വീപ് ട്യൂണയ്ക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വൺ ഡിമാൻഡ് ഉണ്ടാകും എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇനി യൂറോപ്യൻ യൂണിയനിലെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള മത്സ്യ സംസ്കരണ രീതികളിൽ ദ്വീപിലെ ജനതയ്ക്ക് പരിശീലനം, അതിനുവേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം തന്നെ ലഭ്യമാക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇങ്ങനെയുള്ള വച്ചടി വച്ചടി കയറ്റങ്ങളാണ് ലക്ഷദ്വീപിൽ നടക്കുന്നത്. അപ്പോഴും ഇവിടെയുള്ള ചില ആൾക്കാർ ലക്ഷദ്വീപിലെ തെങ്ങുകൾക്കടിയിൽ എന്തുകൊണ്ടാണ് കാവിക്കളർ മോദി അടിച്ചത് എന്നുള്ള കാര്യവും ചിന്തിച്ചിരിപ്പാണ്. ശരിയപ്പോ